ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മള് നമ്മുടെ നാട് വീണ്ടും സിറിയയോ അഫ്ഗാനോ ഒക്കെ ആയിക്കൊണ്ടിരിക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇറാൻ എന്ന ഇസ്ലാമിക രാജ്യത്ത് നിന്ന് ഇസ്ലാം എന്ന മതം കപ്പല് കയറി പോകുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. കാരണം 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്രകാല നിയമങ്ങൾ ഇന്നത്തെ ആധുനിക ജനതയിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് എത്രമാത്രം അബദ്ധമാണ് എന്ന് തലമുറകളോളം ചിന്തിക്കത്തക്ക രൂപത്തിൽ ജനങ്ങൾ ഇന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇറാനിലെ ഹിജാബുകൾ കൂട്ടിയിട്ട് കത്തിക്കുന്നു. അതുപോലെ ഇസ്ലാമിക ഗ്രന്ഥങ്ങളാകുന്ന ഖുർആനും ഹദീസും ഒക്കെ കൂട്ടിയിട്ട് കത്തിക്കുകയാണ്. എന്നാൽ അഫ്ഗാനിൽ എന്താണ് കത്തുന്നത്? മൊബൈൽ ഫോണുകൾ കൂട്ടിയിട്ട് കത്തിക്കുന്നു, മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് കൂട്ടിയിട്ട് കത്തിക്കുന്നു. കാരണം അതൊക്കെ പൈശാചികമാണെന്നും അത് ശൈത്വാനീയത്താണെന്നുമാണ് അവർ വിശ്വസിക്കുന്നത്. ശൈത്താന്റെ വേലകളാണ്. എന്നാൽ ഇസ്ലാം എന്താണ് എന്ന് കണ്ട് വളർന്ന് അനുഭവിച്ച് പഠിച്ച് ഫോളോ ചെയ്ത് മുന്നോട്ട് പോയ ഇറാൻ ജനതയ്ക്ക് ബോധ്യപ്പെട്ടു, നമ്മുടെ വളർച്ചയെ ഇത്രയും കാലവും തളർത്തിയിട്ടത്, അടിച്ചമർത്തപ്പെട്ടത് നമ്മുടെ സ്വാതന്ത്ര്യമൊക്കെ ഈ മതം കാരണമാണ്. അതുകൊണ്ട് ഈ മതത്തിനാണ് പ്രശ്നം, ഈ മതഗ്രന്ഥങ്ങൾക്കാണ് പ്രശ്നമെന്ന് ഇറാനിലെ മുസ്ലിങ്ങൾ തിരിച്ചറിയുകയും അവർ ഈ മതം വലിച്ചെറിയുകയും ചെയ്യുന്നു. അങ്ങനെയാണ്, ഈ ഗ്രന്ഥങ്ങളാണോ എന്നെ ഒരു സ്ത്രീയായി ഒരു മനുഷ്യനായി കാണുന്നതിൽ നിന്നും മുസ്ലിങ്ങളെ തടഞ്ഞത്, എന്നാൽ ഈ ഗ്രന്ഥം വേണ്ട. ഈ ഹിജാബാണോ എന്നെ ഒരു മനുഷ്യനായി സമൂഹം കാണുന്നതിൽ നിന്നും തടഞ്ഞത്? വേണ്ട, എനിക്ക് ഈ ഗ്രന്ഥം വേണ്ട, എനിക്ക് ഈ വേഷം വേണ്ട. അങ്ങനെ ഏതാണ്ട് 75,000 പള്ളികളുള്ള ഇറാനിൽ 50,000 പള്ളികൾ അടച്ചു പൂട്ടുന്നു. 47% ആളുകൾ പബ്ലിക്കായി നിരീശ്വരവാദം ഡിക്ലെയർ ചെയ്തു മതം ഉപേക്ഷിക്കുന്നു. ഇതുമായി കൂട്ടി വേണം കേരളത്തിലെ ഒരു ലീഡിംഗ് ആയിട്ടുള്ള വാർത്ത നമ്മൾ വായിക്കാൻ. ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ ഹിജാബിനു പകരമായി നീളമുള്ള കൈകളോടുകൂടിയ ഒരു സ്ക്രബ് ജാക്കറ്റുകളും സർജിക്കൽ ഹുഡും ധരിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ 7 MBBS വിദ്യാർത്ഥികൾ പ്രിൻസിപ്പലിന് കത്ത് നൽകി. കത്ത് ലഭിച്ചതായി പ്രിൻസിപ്പൽ ഡോക്ടർ ലിനെറ്റ് ജെ മോറിസ് സ്ഥിരീകരിക്കുകയും ചെയ്തു. വിഷയം ചർച്ച ചെയ്യാൻ സർജന്മാരുടെയും അണുബാധ നിയന്ത്രണ വിദഗ്ധരുടെയും യോഗം വിളിക്കുമെന്ന് പ്രിൻസിപ്പൽ പറഞ്ഞു. രോഗിയുടെ സുരക്ഷയാണ് ഏറ്റവും പ്രധാനമെന്നും അതനുസരിച്ച് തീരുമാനമെടുക്കുമെന്നും അധികൃതർ പറഞ്ഞിട്ടുണ്ട്. വിവിധ ബാച്ചുകളിലെ വിദ്യാർത്ഥികളുടെ കത്ത് 26-നാണ് പ്രിൻസിപ്പലിന് ലഭിച്ചത്. ഓപ്പറേഷൻ തിയേറ്ററിലെ തലമറയ്ക്കൽ അനുവദിക്കില്ല എന്ന് കത്തിൽ പറയുന്നുമുണ്ട്. ഹിജാബ് ധരിക്കേണ്ടത് മതപരമായി നിർബന്ധമുള്ള കാര്യമാണ്. മതപരമായ വിശ്വാസവും ആശുപത്രിയിലെ ഓപ്പറേഷൻ മുറിയിലെ നിയന്ത്രണങ്ങളും ഒരുമിച്ച് കൈകാര്യം ചെയ്യാൻ പ്രയാസം നേരിടുന്നതായും കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. ഈ സാഹചര്യത്തിൽ തലയും കൈകളും മറയ്ക്കുന്ന തരത്തിലുള്ള വസ്ത്രം ധരിക്കാൻ അനുമതി വേണമെന്നാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം. ശസ്ത്രക്രിയ ചെയ്യുന്നവർ കൈമുട്ടുവരെയുള്ള ഭാഗം വൃത്തിയാക്കണമെന്നും ലോകം മുഴുവൻ പിന്തുടരുന്ന മാതൃക ഇതാണെന്നും പ്രിൻസിപ്പൽ വിദ്യാർത്ഥികളെ അറിയിച്ചു. വസ്ത്രധാരണ വിഷയത്തിൽ തനിക്കു മാത്രമായി തീരുമാനമെടുക്കാൻ കഴിയാത്തതുകൊണ്ട് വിദഗ്ധരുടെ യോഗം വിളിച്ചിട്ടുണ്ട്. ഇരുഭാഗത്തെയും വിശദീകരണങ്ങൾ കേട്ട ശേഷം തീരുമാനമെടുക്കും. രോഗികളുടെ സുരക്ഷയെ ബാധിക്കുന്ന ഒന്നും അനുവദിക്കാനാകില്ലെന്നും പ്രിൻസിപ്പൽ വിദ്യാർത്ഥികളെ അറിയിച്ചു. ഓപ്പറേഷൻ ചെയ്ത് കിടക്കുന്ന വ്യക്തി ഈ കോലവും കൂടി കണ്ടാൽ ഉടനെ തന്നെ അങ്ങ് മണ്ണിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ഈ ഒരു കോലവും കൂടി ഓപ്പറേഷൻ തിയേറ്ററിനകത്തേക്ക് വരെ കൊണ്ടുവരുന്നത്. ഇതൊക്കെ എവിടെ നിന്ന് വരുന്ന ആശയങ്ങളാണെന്ന് ചിന്തിച്ചു നോക്കൂ. മനുഷ്യനെ മതം കീഴടക്കി കഴിഞ്ഞാൽ പിന്നീട് ചെയ്യുന്നതെല്ലാം യാന്ത്രികമായിരിക്കും. കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ മതമാണ് വലുത്. ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നും മതം പോയി പോകുമ്പോൾ
ജനാധിപത്യ രാജ്യത്തേക്ക് ഈ ഗോത്രമതം ഇരച്ച് കയറുന്നത് കൂടി നമ്മൾ കാണണം. ഇറാനിൽ ഹിജാബുകളും ഖുർആനുകളും കൂട്ടിയിട്ട് കത്തിക്കുമ്പോൾ ഇന്ത്യയിലെ കർണാടകയിൽ എന്താണ് സംഭവിച്ചത്? ഏ അള്ളാഹു അക്ബർ എന്ന് വിളിച്ചൊരു പെൺകുട്ടി കോളേജിലേക്ക് ഇരച്ച് കയറിയത് നമ്മൾ കണ്ടില്ലേ? മുസ്കാൻ ഖാൻ, ആ പെൺകുട്ടിയുടെ ജീവിതം പിന്നീട് എന്തായി മാറി? പഠനം പോലും നിർത്തേണ്ടി വന്ന സാഹചര്യമാണ് ഉണ്ടായത്. കാരണം ആദ്യമായി ഹിജാബ് ധരിച്ച ആ പെൺകുട്ടി, ഇതാണ് എനിക്ക് ഏറ്റവും നല്ലത്, മതവികാരം ഇളക്കിവിടാൻ എന്ന് ആ പെൺകുട്ടി തീരുമാനിച്ചു. അല്ലാതെ ആ പെൺകുട്ടി യൂഷ്വലായിട്ട് ധരിക്കുന്ന വേഷമല്ല ഇത്, അന്നത്തേക്ക് മാത്രം ധരിച്ച ഒരു വേഷം. അതിനുശേഷം ആ പെൺകുട്ടി മോഡേൺ വസ്ത്രധാരണത്തിലാണ് നമ്മൾ കണ്ടത്. അത്രയും ഐസ്ക്രീം പാർലറിൽ പോയി സുഹൃത്തുക്കളോടൊപ്പം ബോയ് ഫ്രണ്ടിനോടൊപ്പം ഭക്ഷണം കഴിക്കാനും ഐസ്ക്രീം കഴിക്കാനും ഒക്കെ പോകുന്നതൊക്കെ നമ്മൾ കണ്ടു. അതൊക്കെ സാധാരണ മോഡേൺ ആയിട്ടുള്ള വസ്ത്രം ധരിച്ചുകൊണ്ടാണ് പോയത്. അപ്പോൾ ഇതാണ് മുസ്ലിങ്ങളുടെ മതവികാരം ഇളക്കി വിടാൻ ഏറ്റവും പറ്റിയ വേഷം എന്ന് മുസ്കാൻ ഖാൻ ഒന്നുകിൽ തീരുമാനിച്ചു, അതല്ലെങ്കിൽ പിന്നിൽ നിന്ന് കളിച്ചവർ തീരുമാനിച്ചു. ഇപ്പം എവിടെയൊക്കെ മതം കയറി വരുന്നെന്ന് നോക്കൂ. ഇനിയും ഇത്തരം വാർത്തകൾ വരുമ്പോഴാണ് ഷാജൻ സ്കറിയയെ പോലെയുള്ള ആളുകളുടെ അഭാവം നമുക്ക് ബോധ്യപ്പെടുന്നത്. കാരണം ലക്ഷക്കണക്കിന് ജനങ്ങളിലേക്ക് ഇത്തരം വിഷയങ്ങൾ എത്തിക്കാൻ സാധാരണക്കാരന്റെ ശബ്ദമായി മാറാൻ കഴിഞ്ഞിരുന്ന ഷാജനെ അടിച്ചമർത്തിയത് മുസ്ലിം വിരോധിയാണ് എന്ന് ചിത്രീകരിച്ചിട്ടാണ്. ഇത്തരം വാർത്തകൾ പറയുമ്പോൾ, ഇത്തരം നടക്കുന്ന വസ്തുതകൾ വിളിച്ചു പറയുമ്പോൾ അവരെയൊക്കെ മുസ്ലിം വിരോധിയായി ചിത്രീകരിച്ചാൽ പിന്നീട് അവർ ഇത്തരം വാർത്തകൾ ചെയ്യില്ല എന്നിവർ ധരിക്കുവാണ്. പക്ഷേ നമുക്ക് തെറ്റിപ്പോയി. ഒരു ഷാജന് പകരം 9000 ഷാജന്മാർ ഇന്ന് സോഷ്യൽ മീഡിയയിലുണ്ട് ഇതൊന്ന് വിളിച്ചു പറയാൻ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഓപ്പറേഷൻ തിയേറ്ററിനകത്തേക്ക് എങ്ങനെയാണ് ഹിജാബ് കടന്നു വരുന്നത് എന്ന് നോക്കൂ. എന്തോരം മെഡിക്കൽ കോളേജിലും ഹിജാബ് വിവാദം. ടൈംസ് ഓഫ് ഇന്ത്യയാണ് ഇത് സംബന്ധിച്ച വിശദമായ വാർത്ത നൽകിയിരിക്കുന്നത്. മെഡിക്കൽ കോളേജിൽ ഹിജാബ് അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് 7 വിദ്യാർത്ഥിനികളാണ് പ്രിൻസിപ്പലിന് കത്ത് നൽകിയിരിക്കുന്നത്. വിശ്വാസമനുസരിച്ച് ഹിജാബ് നിർബന്ധമെന്നാണ് ഇവർ കത്തിൽ എടുത്തു പറയുന്നത്. സർജറി സമയത്ത് ലോങ് സ്ലീവ്, സ്ക്രബ് ജാക്കറ്റ്, ഹിജാബ് പോലെ മുഖം മറയ്ക്കുന്ന തരത്തിലുള്ള സർജിക്കൽ ഹുഡ് എന്നിവ ധരിക്കാൻ അനുവാദം നൽകണമെന്നാണ് ഇവരുടെ ആവശ്യം. നിലവിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ ഹിജാബ് ധരിക്കാൻ പാടില്ല എന്ന് പ്രിൻസിപ്പൽ പറയുന്നു. ശാസ്ത്രീയമായ മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള ഒരു ഡ്രസ് കോഡ് ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിലുണ്ട്. ഇത് രാജ്യാന്തര തലത്തിൽ അംഗീകരിച്ചതാണ്. ഗത്യന്തരമില്ലാതെ ഒരു വിദഗ്ധ സമിതി രൂപീകരിച്ച് പ്രശ്നം ചർച്ച ചെയ്യാൻ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ തീരുമാനമെടുത്തു. 2020 MBBS ബാച്ചിലെ ഒരു വിദ്യാർത്ഥിനിയും 2018 2021 22 ബാച്ചുകളിലെ 6 വിദ്യാർത്ഥിനികളുടെയും ഒപ്പുകളോടെയാണ് ഇപ്പോൾ പ്രിൻസിപ്പലിന് മുന്നിലുള്ള ഈ ആവശ്യം. ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ തലമറയ്ക്കാൻ തങ്ങളെ അനുവദിക്കുന്നില്ല എന്നും അവരുടെ മതവിശ്വാസമനുസരിച്ച് മുസ്ലിം സ്ത്രീകൾക്ക് എല്ലാ സാഹചര്യങ്ങളിലും ഹിജാബ് നിർബന്ധമാണെന്നും കത്തിൽ എടുത്തു പറയുന്നു. ഇത്തരം പുതുതായി ഉണ്ടാകുന്ന ഏതൊരു പ്രവണതയെയും എതിർത്തിട്ടില്ലെങ്കിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾക്ക് ഈ നാട് സാക്ഷിയാകേണ്ടി വരും. ഇതൊരു തുടക്കമാണ്. ഓരോരോ മേഖലകളിലായി മതവൽക്കരണം കടന്നു വരുന്നതിന്റെ ഒരു സൂചന മാത്രമാണിത്. ഹിജാബ് ധരിക്കുന്ന സ്ത്രീകൾക്ക് അനുസരണമുള്ള മതപരമായ വസ്ത്രങ്ങൾ ധരിക്കുന്നതിനും ഓപ്പറേഷൻ റൂം ചട്ടങ്ങൾ പാലിക്കുന്നതിനുമുള്ള സന്തുലിതാവസ്ഥ കണ്ടെത്തുന്നത് ബുദ്ധിമുട്ടാണ് എന്ന് കത്തിൽ എടുത്തു പറയുന്നു. ഇത് ഈ ചാക്ക് ധാരണ സർവീസ് അസോസിയേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തുടക്കം മാത്രമാണ്. അണുവിമുക്തമായ അന്തരീക്ഷം ഉറപ്പാക്കേണ്ടതുണ്ട് ഓരോ ഓപ്പറേഷൻ തിയേറ്റർ അധികൃതരും. രോഗികളുടെ സുരക്ഷ തന്നെയാണ് ഇവിടെ പ്രധാനം. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ല എന്ന് 32 വർഷം സർവീസുള്ള ഡോക്ടർ മോറിസ് പറയുന്നു. ജാതിയും മതവും ഒന്നും കണക്കിലെടുക്കാതെ ലോകമെമ്പാടും പിന്തുടരുന്ന ഒരു ശാസ്ത്രീയ സമ്പ്രദായം മെഡിക്കൽ രംഗത്തുണ്ട്. മതത്തെ മെഡിക്കൽ രംഗത്തേക്ക് കൂട്ടിക്കലർത്തരുത്. ഇവിടെ പഠനമല്ല പ്രശ്നം, ഇവിടെ മതമാണ് മുഖ്യം. നമ്മുടെ മുഖ്യമന്ത്രി പോലും, ഇനി പ്രതിപക്ഷ നേതാവാകട്ടെ, ഇവരാരും ഇത്തരം ഒരു പ്രസ്താവനക്കെതിരെ മിണ്ടില്ല. കാരണം എന്താ? അത് തന്നെ. ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നു, നേരത്തെ കന്യാസ്ത്രീകൾ അവരുടെ മതപരമായ വസ്ത്രം ധരിച്ചിരുന്നുവെങ്കിലും പിന്നീട് അവർ പരമ്പരാഗത ശസ്ത്രക്രിയാ വസ്ത്രം സ്വീകരിച്ചു. അല്ല, ഇവർക്ക് ഈ വേഷം ധരിച്ചും ഡോക്ടർ ആകണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ ഇവർക്കങ്ങ് വീട്ടിൽ ഇരുന്നാ പോരെ? ഏ, പെൺകുട്ടികളെ പഠിപ്പിക്കണ്ട. വളരെ ചെറിയ പ്രായമാകുമ്പോഴേക്ക് ഏതെങ്കിലും മുറിയനെ നോക്കി കെട്ടിച്ചു വിടണമെന്നല്ലേ സിംസാറുള്ള കൂതവിയെ പോലെയുള്ള ആളുകൾ പറഞ്ഞത്? വിവാഹപ്രായം ഉയർത്തുന്നതിനെതിരെ ഇവര് പ്രശ്നമുണ്ടാക്കുകയല്ലേ ചെയ്തത്? ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിച്ച് അങ്ങനെ ഒരു സാമ്പത്തിക ഫ്രീഡം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സർക്കാർ ശ്രമിച്ചപ്പോൾ ഞങ്ങളുടെ പെൺകുട്ടികൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വഴിപിഴച്ചു പോകുമെന്നും
ഏഴു വയസ്സിലും അഞ്ചു വയസ്സിലും ഒക്കെ കെട്ടിക്കാനുള്ള സ്വാതന്ത്ര്യം വേണമെന്നും പറഞ്ഞ് പ്രമേയം പാസ്സാക്കിയ ആളുകൾ ഇതൊന്നും കാണുന്നില്ലേ? ശക്തമായ ഓപ്പറേഷൻ റൂം സംവിധാനങ്ങൾ സജ്ജമാക്കാൻ ഓരോരുത്തർക്കും ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് തന്നെ മതപരമായ കാര്യങ്ങൾക്കായി ഇത്തരം കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യരുത് എന്ന് വിദഗ്ധർ പറയുന്നു. സർജറി സമയത്ത് കൈകളുടെ മുട്ടി ഇപ്പോ സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന് മതം കപ്പല് കയറിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ആധുനിക കാലഘട്ടത്തിൽ ഈ ജനാധിപത്യ രാജ്യത്തേക്ക് മതം ഇരച്ച് കയറുന്നത് ഭരണാധികാരികളുടെ മതപ്രീണനം കൊണ്ടാണ്. ഇപ്പോഴും ശുചീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഹാഫ് സ്ലീവ് വസ്ത്രങ്ങളാണ് ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ അണിയേണ്ടത്. ഈ സമയത്ത് കൈകളിൽ ആഭരണങ്ങൾ പോലും ധരിക്കാൻ അനുവാദമില്ല. കുറച്ച് കഴിയുമ്പോൾ ഇവർ പറയാൻ പോകുന്നത് മുസ്ലിങ്ങൾക്കു വേണ്ടി മാത്രമായിട്ടൊരു വാർഡ് തുറക്കണം, കാരണം ഞങ്ങൾ മുസ്ലിം സ്ത്രീകളാണ്, ഹിജാബ് ധരിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, അന്യ പുരുഷന്മാർ ഞങ്ങളുടെ അടുത്തേക്ക് രോഗങ്ങളുമായി വന്നാൽ ഞങ്ങൾക്ക് അവരെ നോക്കേണ്ടി വരുന്നു, അത് ഞങ്ങളുടെ മതം അനുശാസിക്കുന്നതല്ല. അതുകൊണ്ട് മുസ്ലിം ഏരിയ, മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടി ഒരു ഏരിയ, മുസ്ലിം പുരുഷന് വേണ്ടി ഒരു ഏരിയ, മുസ്ലിം സ്ത്രീകളുടെ ഓപ്പറേഷൻ തിയേറ്ററിന് ഒരു ഏരിയ, അങ്ങനെ തിരിക്കണം എന്ന ഒരു ആവശ്യവുമായി ഇവർ മുന്നോട്ട് വന്നാൽ അതും കഴകത്തില്ലാത്ത സർക്കാരുകൾ അംഗീകരിച്ചു കൊടുക്കേണ്ടി വരും. ഡോക്ടർമാരെ സർജറി ചെയ്യാൻ പോലും അനുവദിക്കുന്നില്ല മെഡിക്കൽ റൂളുകൾ പ്രകാരം. നഖങ്ങളൊക്കെ വെട്ടി വൃത്തിയാക്കിയതിനു ശേഷം മാത്രമേ സർജറി അനുവദിക്കാറുള്ളൂ. ഇത്തരത്തിൽ ശാസ്ത്രീയ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ പ്രവർത്തനം. ഇങ്ങനെയുള്ള ആളുകൾ വീട്ടിലിരുന്നാ മതിയെന്നങ്ങ് തീരുമാനിച്ച പോരെ, ഇങ്ങനെയുള്ളവര് പഠിക്കണ്ടെന്ന് തീരുമാനിച്ച പോരെ, ഉണക്ക മീനിലും ക്വാണ്ടത്തിലും മഞ്ഞപ്പൊടിയിലും ഒക്കെ കയറി വന്ന ഈ ഹലാൽ ഹിജാബ് എവിടെയൊക്കെ കയറി വരുന്നെന്ന് നോക്കൂ. അവിടെയൊക്കെ ഹലാൽ വന്നു, ഇവിടെ ദാ ഹിജാബ് വരുന്നു. ഇതൊക്കെ ഒരു അജണ്ടയുടെ രണ്ടു വശങ്ങളാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കണം. ഈ നാടിനെ ഇസ്ലാം മത രാജ്യമാക്കി മാറ്റേണ്ടത് ആർക്കാണെന്നും അതിനുവേണ്ടി അക്ഷീണം പ്രയത്നിക്കുന്നത് ആരാണെന്നും തിരിച്ചറിയണം. നന്ദി.